ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പ് യജ്ഞത്തിൽ കൈവരിച്ച നേട്ടം രാജ്യത്തിന്റെ കാര്യപ്രാപ്തിയാണ് പ്രകടമാക്കുന്നതെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് ഐക്യരാഷ്ട്രസഭാ ദിനം. ഇന്ത്യയുടെ സ്ത്രീശക്തി ഐക്യരാഷ്ട്രസഭയുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ചതായി പ്രധാനമന്ത്രി. യു എന്നിന് രാജ്യത്തിന്റെ പ്രതിജ്ഞാബദ്ധത ഉറപ്പു നൽകി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കേരളത്തിൽ ഇന്ന് 8538 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 11366 പേർക്ക് രോഗമുക്തി. സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം ഉടൻ. ടോസ് നേടിയ പാകിസ്ഥാൻ ഇന്ത്യയെ ബാറ്റിംഗിനയച്ചു. വാർത്തകൾ വിശദമായി. കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പ് യജ്ഞത്തിൽ കൈവരിച്ച വൻ നേട്ടം രാജ്യത്തിന്റെ കാര്യപ്രാപ്തിയാണ് പ്രകടമാക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഒരു റിപ്പോർട്ട്. 100 കോടി ഡോസ് വാക്സിൻ എന്നതിന് പിന്നിൽ ലക്ഷക്കണക്കിന് പേരുടെ പ്രചോദനാത്മക കഥകളുണ്ടെന്നും രാജ്യത്തിന്റെ ഈ നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരുടെയും പരിശ്രമത്തെയും നിശ്ചയദാർഢ്യത്തെയും അഭിവാദ്യം ചെയ്യുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. അടുത്ത ഞായറാഴ്ച സർദാർ പട്ടേലിന്റെ ജയന്തി ദിനമാണെന്ന് ഓർമ്മിപ്പിക്കവേ, ദേശീയ ഐക്യമുണ്ടെങ്കിലേ ഉയർച്ചയും വികസനവും ഉണ്ടാവുകയുള്ളൂ എന്നും രാജ്യത്തിന്റെ ഐക്യത്തിനും മഹത്വത്തിനും വേണ്ടി എല്ലാവരും പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. അമൃത് മഹോത്സവത്തോടനുബന്ധിച്ച് കലാസാഹിത്യ മത്സരങ്ങൾ സംഘടിപ്പിക്കുമെന്നും ദേശീയ ഉദ്ഘാടനം വിഷയമാക്കി യുവജനങ്ങൾ ഈ മത്സരങ്ങളിൽ പങ്കെടുക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വർഷങ്ങളായി പോലീസ് സേനയിൽ വനിതകളുടെ എണ്ണം വർദ്ധിക്കുന്നത് ജനങ്ങളിൽ, പ്രത്യേകിച്ച് സ്ത്രീകളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. ശുചിത്വം ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമായി മനസ്സിലാക്കുമ്പോഴാണ് ശുചിത്വ ശ്രമങ്ങൾ പൂർണ്ണമായും വിജയിക്കുന്നതെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദീപാവലി അടക്കമുള്ള ഉത്സവവേളകളിൽ പ്രാദേശിക ഉൽപ്പന്നങ്ങൾ വാങ്ങുകയാണെങ്കിൽ എല്ലാ സാധാരണക്കാരുടെയും വീട്ടിൽ വെളിച്ചമെത്തുമെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഐക്യരാഷ്ട്രസഭയുടെ സ്വാധീനവും ശക്തിയും വർദ്ധിപ്പിക്കുന്നതിൽ ഇന്ത്യയുടെ സ്ത്രീശക്തി സുപ്രധാന പങ്കുവഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിൽ ഒക്ടോബർ 24 ഐക്യരാഷ്ട്രസഭാ ദിനത്തെ അനുസ്മരിക്കവെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. जब यूएन ह्यूमन राइट्स का यूनिवर्सल डिक्लेरेशन तैयार हो रहा था तो उस डिक्लेरेशन में लिखा जा रहा था ऑल मेन आर क्रिएटेड इक्वल, लेकिन भारत के एक डेलीगेट ने इस पर आपत्ति जताई और फिर यूनिवर्सल डिक्लेरेशन में लिखा गया ऑल ह्यूमन बीइंग्स आर क्रिएटेड इक्वल. क्या आप जानते हैं कि श्रीमती हंसा मेहता वो डेलीगेट थी जिनकी वजह से ये संभव हो पाया. उसी दौरान एक अन्य डेलीगेट श्रीमती लक्ष्मी मेनन ने ജെൻഡർ ഇക്വാലിറ്റി കേ മുദ്ദേ പർ ജോർദാർ തരീകേ സേ അപ്നി ബാത് റഖി തി. 1950 മുതൽ ഇന്ത്യ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പരിപാലന ദൌത്യത്തിന്റെ ഭാഗമാണെന്നതിൽ നമുക്ക് അഭിമാനിക്കാമെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ലോക സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതിനായി അന്താരാഷ്ട്ര തലത്തിൽ 1945 ഒക്ടോബർ 24 ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നത്. 51 രാജ്യങ്ങളായിരുന്നു അന്ന് അംഗങ്ങളായി ഉണ്ടായിരുന്നത്. നിലവിൽ 193 രാജ്യങ്ങൾ ഐക്യരാഷ്ട്രസഭയിൽ അംഗങ്ങളായുണ്ട്. ഐക്യരാഷ്ട്രസഭാ ദിനത്തിൽ ഇന്ത്യയുടെ പ്രതിജ്ഞാബദ്ധത ഉറപ്പു നൽകി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സുതാര്യതയും സന്തുലനവും ബഹുസ്വരതയും പ്രതിഫലിക്കുന്ന സമൂല പരിവർത്തനത്തിന്റെ ആവശ്യകത ശ്രീ ജയശങ്കർ തന്റെ സന്ദേശത്തിൽ എടുത്തുപറഞ്ഞു. ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ സമിതിയിലെ സ്ഥിരേതര അംഗമെന്ന നിലയിൽ ഇന്ത്യ നിലവിലെ പ്രതിസന്ധികളോട് തത്വാധിഷ്ഠിത സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. സർക്കാരിനൊപ്പം ചേർന്ന് വിവിധ വികസന സംരംഭങ്ങളിൽ പങ്കാളികളാകാൻ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് റേഡിയോ പരിപാടി ജനങ്ങളെ പ്രചോദിപ്പിക്കുന്നതായി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് താൽപര്യം സൃഷ്ടിക്കാൻ പരിപാടി സഹായിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. വർദ്ധിച്ചുവരുന്ന ഇന്ധനവില നിയന്ത്രിക്കാൻ സംസ്ഥാന ഗവൺമെന്റുകൾ ചുമത്തുന്ന നികുതി കുറയ്ക്കാൻ തയ്യാറാവണമെന്ന് മാധ്യമപ്രവർത്തകരുടെ ഒരു ചോദ്യത്തിന് മറുപടിയായി ശ്രീ വി മുരളീധരൻ കൊച്ചിയിൽ പറഞ്ഞു. പ്രധാനമന്ത്രി ആത്മനിർഭർ സ്വസ്ത് ഭാരത് പദ്ധതിക്ക് നാളെ ഉത്തർപ്രദേശിലെ വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിക്കും. ആരോഗ്യ അടിസ്ഥാന സൌകര്യങ്ങളുടെ വിപുലീകരണവും വിഭവശേഷി വികസനവും ലക്ഷ്യമിട്ടുകൊണ്ട് ഈ വർഷത്തെ കേന്ദ്ര ബജറ്റിലാണ് പിഎം ആത്മനിർഭർ സ്വസ്ത് ഭാരത് യോജന പ്രഖ്യാപിച്ചത്. രാജ്യത്തെ 602 ജില്ലകളിലും
12 കേന്ദ്ര സ്ഥാപനങ്ങളിലും ക്രിട്ടിക്കൽ കെയർ ആശുപത്രി ബ്ലോക്ക് സ്ഥാപിക്കാൻ പദ്ധതി വഴി സാമ്പത്തിക സഹായം നൽകും. നാളെ ഉത്തർപ്രദേശിലെത്തുന്ന പ്രധാനമന്ത്രി ഇതുകൂടാതെ വാരണാസിയിൽ 5189 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. പുതുതായി നിർമ്മിച്ച 7 മെഡിക്കൽ കോളേജുകളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോമും ഗ്ലാസ്ഗോയും സന്ദർശിക്കും. ഈ മാസം 29 മുതൽ അടുത്ത മാസം 2 വരെയാണ് 16th G20 ഉച്ചകോടിയിലും കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 26th പ്രധാനമന്ത്രി പങ്കെടുക്കുക. ജമ്മുകാശ്മീരിന് സംസ്ഥാന പദവി പുനഃസ്ഥാപിച്ച് നൽകുന്നതിനുള്ള മാർഗരേഖ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പുറത്തിറക്കി. മണ്ഡല പുനർനിർണയത്തിന് ശേഷം തെരഞ്ഞെടുപ്പുകൾ നടക്കുമെന്നും ഇതേ തുടർന്ന് സംസ്ഥാന പദവി ലഭ്യമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2019 അനുച്ഛേദം 370 റദ്ദാക്കിയതിലൂടെ ഭീകരവാദം, അഴിമതി എന്നിവയ്ക്ക് അന്ത്യമായെന്നും ഗവൺമെന്റ് പദ്ധതികളുടെ ഗുണഫലങ്ങൾ ജനങ്ങൾക്ക് നേരിട്ട് ലഭിക്കാൻ തുടങ്ങിയെന്നും ശ്രീ അമിത്ഷാ ചൂണ്ടിക്കാട്ടി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മുകാശ്മീരിൽ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കമിട്ടു. ജമ്മു IITയിലെ പുതിയ കെട്ടിടവും സംയുക്ത ഗവേഷണ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. 210 കോടി രൂപ ചെലവിൽ വിദ്യാർത്ഥികൾക്ക് ആധുനിക സൌകര്യങ്ങളോടുകൂടിയാണ് IIT നിർമ്മിച്ചിരിക്കുന്നത്. ജമ്മുവിലെ പൂഞ്ച് ജില്ലയിൽ വനപ്രദേശത്ത് സംയുക്ത സുരക്ഷാ സേനയ്ക്ക് നേരെ ഭീകരർ വെടിയുതിർത്തു. സംഭവത്തിൽ 3 സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും അറസ്റ്റിലായ പാകിസ്ഥാൻ സ്വദേശിയായ അക്രമിക്കും പരിക്കേറ്റു. അറസ്റ്റിലായ പാകിസ്ഥാൻ ലഷ്കർ ഇ തൊയ്ബ ഭീകരനെയും കൊണ്ട് സുരക്ഷാസേന നർഖാസ് വനമേഖലയിൽ ഭീകരരുടെ ഒളിത്താവളം കണ്ടെത്തുന്നതിനായി തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിർബന്ധമായി മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക, പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക, ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075, സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ 0471255205, ദിശയുടെ 1056 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. കേരളത്തിൽ ഇന്ന് 8538 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 11366 പേർ രോഗമുക്തി നേടി. 24 മണിക്കൂറിനിടെ 79100 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ 10.79% രോഗസ്ഥിരീകരണ നിരക്ക്. 71 കോവിഡ് മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 28592. കോവിഡ് വ്യാപനത്തെ തുടർന്ന് കേരളത്തിൽ അടച്ചിട്ട സിനിമാ തിയേറ്ററുകൾ നാളെ തുറക്കും. 50% ആളുകളെ പ്രവേശിപ്പിക്കാനാണ് അനുമതി. സെക്കൻഡ് ഷോയും അനുവദിക്കും. 2 ഡോസ് വാക്സിൻ എടുത്തവർക്ക് മാത്രമാണ് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. കോളേജുകളും നാളെ മുതൽ പൂർണ്ണതോതിൽ പ്രവർത്തിക്കും. സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള 11 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പുറപ്പെടുവിച്ചിട്ടുണ്ട്. കടലാക്രമണം സാധ്യതയുള്ളതിനാൽ അപകട മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണം. മലയോര മേഖലയിലൂടെയുള്ള രാത്രി സഞ്ചാരം ഒഴിവാക്കണം. ഇടിമിന്നൽ സാധ്യത കണ്ടാൽ ജാഗ്രത പുലർത്തണം. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കോവിഡ് മുൻകരുതലുകൾ പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു. എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പ്രയോജനം ലഭ്യമാക്കുമെന്ന് കേന്ദ്ര മത്സ്യ മൃഗസംരക്ഷണ വകുപ്പ് സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ പറഞ്ഞു. ഹൈദരാബാദിൽ ദേശീയ മത്സ്യ വികസന ബോർഡ് ഉദ്യോഗസ്ഥരുമായുള്ള അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരസേനാ കമാൻഡർമാരുടെ ഈ വർഷത്തെ 2nd യോഗം നാളെ ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ഇന്ത്യൻ കരസേനയുടെ പ്രധാന നയരൂപീകരണം, ആശയം എന്നിവയ്ക്കുള്ള സംസ്ഥാപന വേദിയാകും യോഗം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് കരസേനാ കമാൻഡർമാരെ അഭിസംബോധന ചെയ്യും. നാവിക വ്യോമസേനാ തലവന്മാരും പ്രതിരോധ സേനാ മേധാവിയും യോഗത്തിൽ പങ്കെടുക്കും. ഇന്ത്യൻ നാവികസേനാ കപ്പലുകളായ സുജാത, മഗർ, ശാർദൂൾ, സുദർശിനി, തരംഗിണി, തീരദേശ സേനാ കപ്പലായ വിക്രം എന്നിവ 4 ദിവസത്തെ സന്ദർശനത്തിനായി ശ്രീലങ്കയിലേക്ക് തിരിച്ചു. നാവികസേനാ ഉദ്യോഗസ്ഥരുടെ പരിശീലനത്തിന്റെ ഭാഗമായാണ് യാത്ര. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ITBP ഇന്ന് 60th സ്ഥാപക ദിനം ആഘോഷിച്ചു. ഗ്രേറ്റർ നോയിഡയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ITBP സ്ഥാപക ദിന പരേഡിനെ അഭിവാദ്യം ചെയ്തു. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ സൂപ്പർ പോരാട്ടം ദുബായിൽ ആരംഭിച്ചു. ടോസ് നേടിയ പാകിസ്ഥാൻ ഇന്ത്യയെ ബാറ്റിംഗിന് അയച്ചു. ഏകദിന 2020 ലോകകപ്പ് ചരിത്രത്തിൽ പാകിസ്ഥാനെതിരെ മത്സരിച്ച 12 തവണയും ഇന്ത്യയ്ക്കായിരുന്നു ജയം. ഉച്ചയ്ക്ക് നടന്ന മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ ശ്രീലങ്ക 5 വിക്കറ്റിന് ജയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് യജ്ഞത്തിൽ കൈവരിച്ച നേട്ടം രാജ്യത്തിന്റെ കാര്യപ്രാപ്തിയാണ് പ്രകടമാക്കുന്നതെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് ഐക്യരാഷ്ട്രസഭാ ദിനം. ഇന്ത്യയുടെ സ്ത്രീശക്തി ഐക്യരാഷ്ട്രസഭയുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ചതായി പ്രധാനമന്ത്രി. UNന് രാജ്യത്തിന്റെ പ്രതിജ്ഞാബദ്ധത ഉറപ്പു നൽകി വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. കേരളത്തിൽ ഇന്ന് 8538 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 11366 പേർക്ക് രോഗമുക്തി.
സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 9 മണിക്ക്.